സ്റ്റുഡൻസ്, റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന പാഠഭാഗത്തെ പാർട്ട് ടു സെക്ഷനാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ റെയിലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽ എന്നത് എന്താണ്. സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗേർഡേഴ്സ് ആണ് അല്ലേ, ഈ കാണുന്ന സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഗേർഡേഴ്സ് ആണ് നമ്മൾ റെയിൽ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കണ്ടിന്യൂസും ലെവലുമായ ഒരു പ്രതലം ഒരുക്കി കൊടുക്കുക എന്ന ധർമ്മത്തോടു കൂടിയിട്ടുള്ള ഒരു സ്റ്റീൽ ഗേർഡറിനെയാണ് റെയിൽ എന്ന് പറയുന്നത്. എന്താണ് റെയിലിൻ്റെ ഫങ്ഷൻ? ഇനി അടുത്തത് നമുക്കത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഫങ്ഷൻ എന്താണ്? ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു പ്രതലം ഒരുക്കി കൊടുക്കുക. രണ്ടാമത്തെ ഫങ്ഷൻ, ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു സ്മൂത്തും ലെവലുമായിട്ടുള്ളൊരു പ്രതലം ഒരുക്കി കൊടുക്കുക. മൂന്നാമത്തേത്, ട്രെയിനിൻ്റെ വീല് അല്ലേ, വീല് എന്ന് പറഞ്ഞാൽ ചക്രങ്ങൾ, അതിന് ഒരു ലാറ്ററൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, അതെങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക. അതാണ് മൂന്നാമത്തെ ഫങ്ഷൻ. പിന്നെ ഈ റെയിലിൻ്റെ മുകളിൽ വരുന്ന ലോഡൊക്കെ സ്ലീപ്പറിലോട്ടും ബള്ളാസ്റ്റിലോട്ടും കൈമാറ്റം ചെയ്യുക എന്നതാണ് അടുത്ത ഫങ്ഷൻ. ഇനി എന്താണ് ഒരു റെയിൽ സെക്ഷന് ഉണ്ടാവേണ്ട ഫസ്റ്റ് റിക്വയർമെൻറ്റ്, മേജർ ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് പറയാം. എന്താണ്? ആ റെയിലിൻ്റെ മുകളിൽ വരുന്ന ലോഡൊക്കെ താങ്ങാനുള്ള കഴിവുണ്ടാവണം അല്ലേ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന റെയിലിന് അതിൻ്റെ മുകളിൽ വരുന്ന ലോഡൊക്കെ താങ്ങാനുള്ള കഴിവുണ്ടാവണം. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈപ്പ് ഓഫ് റെയിൽ സെക്ഷൻ. നമ്മൾ മൂന്ന് ആയിട്ടാണ് റെയിൽ സെക്ഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹെഡഡ് റെയിൽ, ബുൾ ഹെഡഡ് റെയിൽ, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ. അതിൽ ആദ്യത്തേത് ഡബിൾ ഹെഡഡ് റെയിൽ. നമ്മൾ ഇന്ത്യയിൽ ആദ്യം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് റെയിലായിരുന്നു ഡബിൾ ഹെഡഡ് റെയിൽ. അപ്പം ഇതൊരു ഡംബൽ ഷേപ്പാണ് ഇതിനുണ്ടാവുക. ഒരു ഡംബൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡംബൽ, അതുപോലെയാണ് ഇതിൻ്റെ സൈസ് ഉണ്ടാവുക, അല്ല സോറി ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പം നമുക്കത് നോക്കാം. ഇതാ ഇതുപോലെ. ഇതിൻ്റെ മുകൾ ഭാഗത്തെ അപ്പർ ടേബിൾ എന്ന് പറയുന്നു, താഴ്ഭാഗത്തെ ലോവർ ടേബിൾ എന്ന് പറയുന്നു. ഇതിന് രണ്ടിനും ഒരേ ആകൃതിയും സൈസും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ട്രെയിന് നമ്മൾ, നമുക്കറിയാം ഈ ഒരു റെയിൽ റെയിലിൻ്റെ മുകളിലൂടെ പോവുകയാണ്. അപ്പോൾ ഈ റെയിലിൻ്റെ മുകളിലൂടെ പോയി ട്രെയിൻ ആ കുറേ കാലം കഴിഞ്ഞാൽ ആ ഭാഗം വേൺ ഔട്ടാവും അല്ലേ, കേടുവരൂല്ലേ. കുറേ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഒരു പോർഷൻ വേൺ ഔട്ടായിട്ട് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റെയിൽ തിരിച്ചിടാം. എന്നിട്ട് കാരണം എന്താ, രണ്ടിനും ഒരേ സൈസ് അല്ലേ. അപ്പോൾ ഈ റെയിലിന് തിരിച്ചിട്ടിട്ട് ആ തിരിഞ്ഞടക്കുന്ന പോർഷനും ഉപയോഗിക്കാം എന്നൊരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു റെയിൽ കൊണ്ടുവന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പം സംഭവം ഇത് വേൺ ഔട്ടായി. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്, ആ ഒരു പോർഷൻ ഹാർഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രെയിൻ അതിലൂടെ ഓടാൻ പറ്റില്ല. ആ ഒരു പോർഷൻ ഹാർഡായതുകൊണ്ട് ട്രെയിൻ ഓടാൻ പറ്റില്ല. അപ്പം നമ്മൾ കൊണ്ടുവന്ന കോൺസെപ്റ്റ് എന്ത് ചെയ്തു, അവിടെ ഫെയിലിയറായിപ്പോയി. ഈ ഒരു ലൈഫ് സ്പാൻ, ഈ ഒരു റെയിലിൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാം എന്ന രീതിയിൽ കൊണ്ടുവന്നപ്പം ഇവിടെ ഫെയിലായിപ്പോയി. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. റെയിൽ എന്താണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, ഇന്ത്യയിൽ ഡിസൈൻ ചെയ്താണ്, ഡംബൽ ഷേപ്പാണ്, അപ്പർ ടേബിളിനും ലോവർ ടേബിളിനും ഒരേ സൈസാണുള്ളത്. ഇതിനെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റോട് കൂടിയാണ് കൊണ്ടുവന്നത്. പക്ഷെ എന്ത് ചെയ്തില്ല, അത് നടന്നില്ല. പിന്നെ ഈ ഒരു റെയില് നമ്മൾ സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ചെയറിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ഈ ഒരു ഇതൊരു ക്രോസ് സെക്ഷനാണ് കേട്ടോ, റെയിലിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഇങ്ങനെയുള്ള ഒരു റെയിലിനെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്താലാണ് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുക. അടുത്തത് ബുൾ ഹെഡഡ് റെയിൽ. ഇത് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ഹെഡഡ് റെയിൽ പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് ഉള്ളൂ, ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഭാഗം കുറച്ച് സൈസ് കൂടുതലാണ് താഴ്ഭാഗത്തെ അപേക്ഷിച്ച്. നോക്കൂ, ഈ ഒരു മുകൾ ഭാഗത്തെ ഹെഡ് കുറച്ചുകൂടെ സൈസ് കൂടുതലാണ് താഴ്ഭാഗത്തെ ഫൂട്ടിനെ അപേക്ഷിച്ച്. അതാണ് ബുൾ ഹെഡഡ് റെയിലിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ഈ ഒരു റെയിൽ
ഈ റെയിൽ റീപ്ലേസ് ചെയ്യാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ടൈപ്പ് റെയിലാണിത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡീമറിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ റെയിൽ നമുക്ക് സ്ലീപ്പർ റെയിൽ സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യണ്ടേ. ഈ റെയിൽ സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ചെയറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു റെയിൽ നമ്മൾ സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എന്തിൻ്റെ ആവശ്യമുണ്ട്? ചെയറിൻ്റെ ആവശ്യമൂടെ ഉണ്ട്. അതാണ് ബുൾ ഹെഡഡ് റെയിലിൻ്റെ ഒരു ഡീമെറിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ ഒരു ചെയർ കൊടുക്കും. ഈ ചെയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ലീപ്പറിലോട്ട് അതിനെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റെയിലിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഫ്ലാറ്റ് ഫുഡഡ് റെയിൽ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 90% റെയിൽ ഏതാണ്? ഫ്ലാറ്റ് ഫുഡഡ് റെയിലാണ്, ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽ. അപ്പോൾ ഇതിൻ്റെ ഈ പേര് പോലെ തന്നെ അതിൻ്റെ ഫൂട്ട് എന്താണ്? കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും, അടിഭാഗം കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതാണ് ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് റെയിലിനും എന്ത് ചെയ്തു? ഡയറക്റ്റായിട്ട് സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിന് ചെയറൊക്കെ വേണം. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല, ഇതിന് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് കണക്ട് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ ഒരു ടി ഷേപ്പ് പോലെയാണ് ഈ ഒരു റെയിലിന് ഉണ്ടാവുക. ഇതിനെ ചില സമയത്ത് നമ്മൾ വിഗ്നോൾസ് റെയിൽസ് എന്നും പറയാറുണ്ട്. കാരണം ഈ റെയിൽ കൊണ്ടുവന്നത് ചാൾസ് വിഗ്നോൾസ് എന്ന ഒരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അതിന് വിഗ്നോൾസ് റെയിൽ എന്നും നമ്മൾ പറയാറുണ്ട്. നോക്കൂ, ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നേരത്തെ നിങ്ങൾ എങ്ങനെ ക്രോസ് സെക്ഷൻ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ റെയിലിന് നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഷേപ്പ് നമുക്ക് കിട്ടിയത്. അപ്പം എങ്ങനെയാണ് ഫ്ലാറ്റ് ഫുഡർ റെയിൽ കണ്ടല്ലോ. ഓക്കെ, ഇനി കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കാം നമുക്ക്. ആദ്യം ബള്ളാസ്റ്റ്. ബള്ളാസ്റ്റ് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാക്കിലൊക്കെ നിറയ്ക്കുന്ന കല്ലുകളില്ലേ, ആ കല്ലുകളെയാണ് ബള്ളാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്ലീപ്പറിൻ്റെ താഴെയാണ് നമ്മൾ ഈ ഒരു ബള്ളാസ്റ്റ് കൊടുക്കുന്നത്. എന്തിനാണ്? ലോഡ്, ഈ സ്ലീപ്പറിൻ്റെ മുകളിൽ വരുന്ന ലോഡ് ഗ്രൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് ബള്ളാസ്റ്റിൻ്റെ ധർമ്മം. ഇനി ബള്ളാസ്റ്റ് ക്രിപ്പ്. ദ ലൂസ് ബള്ളാസ്റ്റ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സ്ലീപ്പർ. അപ്പോൾ ഇതാണ് റെയിലെങ്കിൽ ഇവിടെയാണ് നമ്മൾ സ്ലീപ്പേഴ്സ് കൊടുക്കുക അല്ലേ. ഇങ്ങനെ സ്ലീപ്പേഴ്സ് കൊടുക്കും. ഈ സ്ലീപ്പേഴ്സിൻ്റെ രണ്ട് സ്ലീപ്പേഴ്സിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ബള്ളാസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബള്ളാസ്റ്റ് ക്രീപ്പ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് ബിയറിംഗ് പ്ലേറ്റ് ആണ് എന്താണെന്ന് നോക്കാം. ബിയറിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ വുഡൻ ആയിട്ടുള്ള സ്ലീപ്പർ, നിങ്ങൾ പണ്ട് കാലത്തൊക്കെ വുഡ് കൊണ്ടുള്ള സ്ലീപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കുന്ന സ്ലീപ്പർ ഇല്ലേ, അത് മരം കൊണ്ട് നിർമ്മിക്കാറുണ്ട്. ഈ കാണുന്ന ക്ലോസ് ആയിട്ടുള്ളതാണ് കേട്ടോ സ്ലീപ്പർ, അത് മരം കൊണ്ട് നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ഈ റെയിൽ ഈ വുഡൻ ആയിട്ടുള്ള സ്ലീപ്പറുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിംഗ് പ്ലേറ്റ് കൊടുക്കുന്നത്. ഈ ബിയറിംഗ് പ്ലേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽ എന്തിലേക്ക് സിങ്ക് ആവും? വുഡൻ സ്ലീപ്പറിലേക്ക് സിങ്ക് ആവും. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുന്നത്? ബിയറിംഗ് പ്ലേറ്റ് കൊടുക്കുന്നത്. ഞാനൊന്ന് ഫിഗർ ആയിട്ട് കാണിക്കാം. ഇതാണിപ്പോൾ ഫ്ലാറ്റ് ഫുഡഡ് റെയിൽ. ഇതാണ് ഫ്ലാറ്റ് ഫുഡഡ് റെയിൽ. ഇതാണ് അതിൻ്റെ സ്ലീപ്പേഴ്സ് എങ്കിൽ, നമ്മൾ ഈ ബിയറിംഗ് പ്ലേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഇത് വുഡ് കൊണ്ടുള്ള സ്ലീപ്പറാണല്ലേ, അപ്പോൾ കുറേ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ ഒരു സ്ലീപ്പർ ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സിങ്ക് ചെയ്യും, താഴ്ന്നു പോവും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു പ്ലേറ്റാണ് ബിയറിംഗ് പ്ലേറ്റ് എന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ബ്രോഡ് ഗേജ് ആണ് പറയാനുള്ളത്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഗേജ് ആണ്. അതിൻ്റെ വീതി 1.676 മീറ്റർ അഥവാ 1676 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഈ ബിസി ആയിട്ടുള്ള മെയിൻ സിറ്റികളിലൊക്കെയാണ് നമ്മൾ ബ്രോഡ് ഗേജ് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.